ഹലോ ഫ്രണ്ട്സ്, മെഹറൂസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിനെ ഒരു മസാലയൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു പുട്ട് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. പക്ഷേങ്കിൽ ഇത് സാധാരണ പുട്ടുപൊടി കൊണ്ടൊന്നുമല്ല ഉണ്ടാക്കുന്നത്, ഒരു വെറൈറ്റി തന്നെയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേക്കണം, എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഇതൊരു മസാല വെച്ചിട്ടുള്ളത്, ആദ്യം നമുക്ക് മസാല തയ്യാറാക്കി എടുക്കണം. ഞാനിവിടെ 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇതൊന്ന് അടച്ച് വേവിച്ചെടുക്കുക കേട്ടോ. ഈ ഒരു ടൈമിന് നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കണം. സവാളയൊക്കെ വാട്ടി തുടങ്ങാം. ഞാൻ ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്, അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 3 മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വഴറ്റി കിട്ടും. നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വഴറ്റി വന്നിട്ടുണ്ട്. അതിലോട്ട് 2 ചെറിയ പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ചെറിയ ഇഞ്ചിയാണ്, അതും ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ 3 വെളുത്തുള്ളി അതുപോലെ തന്നെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 തണ്ട് കറിവേപ്പിലയാണ്, അതും ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തത് ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റി ഇതിൻ്റെ ഒരു പച്ച മണം മാറുന്നവരെ വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇത് ഏകദേശം വഴറ്റി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് തക്കാളി ചേർത്ത് 1/2 മുറി തക്കാളിയും കൂടി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഇതൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലോട്ട് മസാലകൾ ചേർത്ത് നോക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മളിപ്പം ചിക്കനൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പം മസാലയിലോട്ട് ഈ ക്രഷ് ചെയ്ത ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു ടൈമിന് നിങ്ങൾക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് 1 പിടി മല്ലിയില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ തന്നെ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് 1-2 മിനിറ്റ് ചെറിയ ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. എൻ്റെ ഓഫ് ചെയ്യുക കേട്ടോ. നമ്മൾ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് പുട്ട് ഉണ്ടാക്കണം. അതിനായുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ 2 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്, അഥവാ വെർമസെല്ലി. ആ 1 കപ്പിൽ തന്നെ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ സേമിയ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് കൈ വെച്ച് ഒന്നും കൂടി ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. ഒരുപാട് നീളം ഉണ്ടാവാൻ പാടില്ല. ഇതൊന്ന് നമുക്ക് 1-3 മിനിറ്റോളം ഇതേപോലെ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചെറുതായിട്ടൊരു കളർ ചേഞ്ച് ആയിട്ടുണ്ട് ഈ ഒരു പരവ് കേട്ടോ. നമുക്കിതൊന്ന് പ്ലേറ്റിലോട്ട് മാറ്റിക്കൊടുക്കാം. ഈ ഒരു പാനിൽ തന്നെ നമുക്കൊന്ന് റവയും കൂടി റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ 2-3 മിനിറ്റും ഇതേപോലെ തന്നെ റോസ്റ്റ് ചെയ്യാം. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ആദ്യം 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് 1/2 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് റോസ്റ്റ് ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു നല്ല സ്മെല്ലെല്ലാം വരില്ലേ, അപ്പം ആ ഒരു ഇതാണ് വേണ്ടത്. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വേണം കേട്ടോ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഏകദേശം നല്ലതുപോലെ തന്നെ റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് മാറ്റി വെച്ച സേമിയ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റിക്കൊടുക്കാം. ചൂടോടെ തന്നെ പാത്രത്തിലോട്ട് മാറ്റിക്കൊടുക്കുക കേട്ടോ. ഇപ്പം ഞാനിവിടെ മാറ്റി, നമുക്കിത് ചൂടോടെ തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ സാധാരണ പുട്ടിനൊക്കെ കുഴക്കില്ല. അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് കൈവച്ച് ചൂടോടെ തന്നെ കൈവച്ചിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചൂട് പ്രശ്നമുള്ള ഒരു സ്പൂൺ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. എല്ലാ ഭാഗവും നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ 1 കപ്പ് വെള്ളം ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ സൈഡിലും ഈ ഒരു ടൈമിന് നിങ്ങൾ ഉപ്പൊക്കെ പാകാമെന്നും നോക്കിയേക്കണേ. നമുക്കിതൊന്ന് 1-3 മിനിറ്റോളം ഇതൊന്ന് അടച്ച് വെക്കാം. ഈ ഒരു ടൈമിന് ഞാനിവിടെ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തിട്ട് മുകളിലെ വെയിറ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് ആവി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു മിക്സ് റെഡിയാക്കി വെച്ചിട്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു പുട്ടിൻ്റെ മിക്സ്.
കൈ വെച്ചിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിവിടെ പുട്ട് തയ്യാറാക്കി തുടങ്ങാം. ഞാൻ ഇവിടെ മാറ്റി വെച്ച മസാല ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു മോൾഡ് ആട്ടോ, നമ്മൾ കുക്കറിന് മുകളിൽ വെക്കുന്ന ഒരു മോൾഡിലാണ് ഞാൻ ഇത് ചെയ്തെടുക്കും. സാധാരണ മോൾഡിലും നമുക്ക് സാധാരണ പുട്ട് ചൂടാറില്ല, അതിലും ചെയ്തെടുക്കാം. 2 ടേബിൾ സ്പൂണോളം മസാല ഇതേപോലെ വെക്കുക. ഇതിൻ്റെ മുകളിൽ ഈ ഒരു മിക്സ് വെച്ച് കൊടുക്കാം, നിറയെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്യുക, എന്നിട്ട് ലെവൽ ചെയ്തിട്ട് നമുക്കിതൊന്ന്, സാധാരണ നമ്മൾ പൊട്ട് ചൂടാറില്ല, അതേപോലെ തന്നെ ഇതൊന്ന് അടച്ചിട്ട് നമുക്കൊന്ന് കുക്കറിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ലതുപോലെ ആവി വന്നിട്ട് നമുക്കൊരു സേവിങ് പ്ലേറ്റിലോട്ട് മാറ്റിക്കൊടുക്കാം. ഞാൻ ഇവിടെ സേവിങ് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള മസാലപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ ബൈ.